ഇസഹാക്കിനോട് പറയുന്നു, ക്ഷാമം കണ്ടുകൊണ്ടോ സാഹചര്യം കണ്ടുകൊണ്ടോ നീ തെറ്റായ തീരുമാനം എടുക്കല്ലേ. വാഗ്ദത്തങ്ങളെ മറന്നു പോകരുത്. നിന്റെ ഡെസ്റ്റിനി ഈജിപ്റ്റ് അല്ല. നിന്റെ ഡെസ്റ്റിനി എപ്പോഴും ഓർക്കണം, ദൈവത്തിന് ചിലരെ വളർത്താൻ, ദൈവത്തിന് ചിലരെ പുലർത്താൻ, ദൈവത്തിന് ചിലരെ നയിക്കാൻ ഒരു ഡെസ്റ്റിനി ഉണ്ട്. എപ്പോഴും ഓർക്കണം, നിങ്ങളുടെ ഡെസ്റ്റിനിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്ങനെ അറിയാം? ദൈവം നിങ്ങളെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായ സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വെരി സിമ്പിൾ. ആർ യു കൺഫ്യൂസ്ഡ്? ഇപ്പോൾ നിങ്ങൾ പോകുന്ന സഭ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടം, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഓഫീസ്, അതാണോ, അവിടം തന്നെയാണോ ദൈവം എന്നെ നിർത്തിയത്? അതാണോ കറക്റ്റ് പ്ലേസ് എന്നെങ്ങനെ അറിയാം? നീ കറക്റ്റ് മണ്ണിലാണ് നിൽക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നത് നിന്റെ ഒരു 10 വർഷം പുറകോട്ടെടുത്ത് ഇന്നത്തെ 10 വർഷം വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. വളർന്നിട്ടുണ്ടോ? മാറ്റം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും നന്മയുണ്ടായിട്ടുണ്ടോ? പൂത്തിട്ടുണ്ടോ? ഫലം ഉണ്ടായിട്ടുണ്ടോ? ബ്ലെസ്സിങ് ആയിട്ടുണ്ടോ? നീ കീഴോട്ട് പോയതാണോ മേലോട്ട് പോയതാണോ എന്ന് നീ മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും നീ കറക്റ്റ് സ്ഥലത്താണോ നിൽക്കുന്നതെന്നുള്ള. നിങ്ങൾ മുരടിച്ചു പോയെങ്കിൽ, നിങ്ങൾ പട്ടുപോയെങ്കിൽ, നിങ്ങളുടെ ഉള്ള വിശ്വാസത്തോടെ പോയെങ്കിൽ, നിങ്ങളുടെ ഉള്ള പ്രാർത്ഥനയോടെ പോയെങ്കിൽ, നിങ്ങളുടെ ദൈവത്തോടുള്ള ഉള്ള ബന്ധവും കൂടെ പോയെങ്കിൽ, നിങ്ങൾക്ക് വചനത്തിൽ നിന്നൊന്നും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, ദാറ്റ് ഈസ് നോട്ട് യുവർ ഡെസ്റ്റിനി. യു നെവർ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. ആമേൻ. എഞ്ചിനീയറിന് ഒരിക്കലും ഡോക്ടർ ആകാൻ പറ്റത്തില്ല. ഒരു ഡോക്ടർ ചെയ്യുന്ന പണി ഒരിക്കലും ഒരു ആർക്കിടെക്ട് എഞ്ചിനീയറിന് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ വിളിയിൽ നിങ്ങൾ നിൽക്കണം, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾ നിൽക്കണം. അതിന് അത്രയും സീരിയസ്നെസ് ഉള്ളത് കൊണ്ടാണ് ദൂതനെ വിടാതെ ദൈവം തന്നെ ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, പോകരുത്, ആ വഴി എടുക്കരുത്, നീ അത് ചെയ്യരുത്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു, ദാറ്റ് ഈസ് നോട്ട് ബ്ലെസ്സിംഗ് ഫോർ യു. ഇസഹാക്ക് ഈജിപ്തിൽ പോയിരുന്നെങ്കിൽ ദൈവം പറഞ്ഞതനുസരിക്കാതെ ഇസഹാക്ക് ഈജിപ്തിൽ പോയിരുന്നെങ്കിൽ പുള്ളി ചുവരയിലെ ഒരു ചിത്രമായി മാറിയേനെ. പക്ഷേ ഇസഹാക്ക് ഇപ്പം ഒരു ചിത്രമല്ല, ഒരു ചരിത്രമാണ്. That's why you never change it. Yes. ഇത് ഇസഹാക്കിനോട് മാത്രമല്ല, ഈ മീറ്റിംഗിൽ വന്നവരോട് കർത്താവ് പറയുന്നു, നിന്റെ ദേശത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ദേശത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ദേശത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ കൊണ്ട് തീരത്തില്ല, അത് തലമുറ തലമുറ തലമുറകളിലേക്ക് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ ഈ ദേശം തരും.